Hi, everybody. 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 ഞങ്ങള് അശ്വിന്റെ സച്ചുവിന്റെ വളകാപ്പിന് പോവുകയാണ് പാലക്കാട്. അപ്പോൾ പാലക്കാട് ഇത് എത്താറായി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എടുക്കുക വീഡിയോസ് എന്ന്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുണ്യ, ഹായ്. ഞാൻ ഇന്ന് ഒരു ടോപ്പും സ്കേർട്ടും ആയിട്ടുണ്ട്. ശ്വേതച്ചന് സാരിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നല്ലോണം പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. രാവിലെ 7 മണിക്ക് പുറപ്പെടണമെന്ന് വിചാരിച്ച ഞങ്ങൾ 8:30 മണിക്കാണ് പാലക്കാടേക്ക് പുറപ്പെട്ടത്. ശരവണ ഭവനിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങി ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചു ഇങ്ങനെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു എവിടെ എത്തി ചോദിച്ചിട്ട്. വളകാപ്പ് എന്ന് പറയുമ്പോൾ 7-ാം മാസത്തിൽ ചെയ്യുന്ന ഒരു സെലിബ്രേഷനാണ്. കുപ്പിവളകൾ, കൈ നിറയെ കുപ്പിവളകളും ചന്ദനം കവിളിലും കയ്യിലൊക്കെ തേച്ച് കൊടുക്കണം. അത് അച്ഛനും അമ്മയ്ക്കും കൂടെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അറിയുന്നത് അവിടെ എത്തിയതിന് ശേഷം ഓരോരുത്തർ പറഞ്ഞിട്ടാണ്. കാരണം കേരളത്തിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു സെലിബ്രേഷൻ ആണല്ലോ വളകാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും പുണ്യക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഇവൻറ്റ് ഞങ്ങൾ അന്ന് കണ്ടു. അപ്പോൾ കണ്ടോ, നായികയും നായകനും വളരെ സുന്ദരീ സുന്ദരന്മാരായിട്ടാണുള്ളത്. 7-ാം മാസത്തിൽ നടത്തുന്ന സെലിബ്രേഷനാണല്ലോ വളകാപ്പ്. വളകാപ്പ് അല്ലെങ്കിൽ സീമന്തം എന്നുകൂടെ പറയും. 7-ാം മാസത്തിൽ നടത്തുന്ന സെലിബ്രേഷനാണ് വളകാപ്പ് അല്ലെങ്കിൽ സീമന്തം. ഇതിനൊരു സയൻറ്റിഫിക് ഫാക്റ്റ് എന്ന് പറയുന്നത്, ഈ കുപ്പിവളകളുടെ സൗണ്ട് കുഞ്ഞുവാവുകൾക്ക് നല്ലതാണ്. അപ്പോൾ ആ ഒരു, ഞങ്ങൾ ലേറ്റായി എത്തിയത് കൊണ്ട് വളയിടാൻ പറ്റിയില്ല. സച്ചുവിൻ്റെ കൈ കൊണ്ടോ ഫുൾ കുപ്പിവള നിറഞ്ഞിരിക്കുക. പക്ഷേ ഞങ്ങളവരെ സിന്ദൂരൊക്കെ തൊട്ട് ആശീർവദിച്ചു. രണ്ട് സുന്ദരികളെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, കുറേ മൊമെന്റ്സ് ഞങ്ങളിങ്ങനെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. നൗഷാദ് സർ പാട്ട് പാടിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും സച്ചുവിനും അശ്വിനും അവരുടെ മൊത്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് ഓരോ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. പാട്ടുകൾ മാത്രമല്ല, ഞങ്ങൾ ഫണ്ണി സ്റ്റോറീസും ഞങ്ങളുടെ സരിഗമപ്പ എക്സ്പീരിയൻസൊക്കെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്തു. അത് അവർക്കൊക്കെ വളരെ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ഒരു സ്ഥലത്ത് പോവുകയും അവരുടെ കൂടെ കുറച്ച് ടൈം ചിലവിടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഓർമ്മകളാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി. അതിലേറ്റവും നല്ലൊരു മൊമെൻ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത് അശ്വിൻ സച്ചുവിന് വേണ്ടിയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് ആ പാട്ട് കഴിഞ്ഞപ്പോൾ സച്ചു ഇങ്ങനെ കണ്ണിങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നി. എന്താ, അതൊക്കെ തന്നെയാണ് ആ ഒരു പാട്ടിൻ്റെ ഇതെന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സെഷൻ എന്നുള്ളത് ഞങ്ങൾ നിർത്തിയത് എല്ലാവരും കൂടെ ഒന്നിച്ചു പാടിയിട്ടായിരുന്നു. പാട്ടിന് ശേഷം സദ്യയായിരുന്നു. സദ്യ ഞങ്ങൾ ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ സച്ചുവിൻ്റെ അശ്വിൻ്റെയും കൂടെ ഫംഗ്ഷനൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഒരുപാട് വിഭവങ്ങളുള്ള സദ്യ തന്നെയായിരുന്നു. അതിൽ ഞാനും പുണ്യ അധികം കഴിക്കാത്ത വിഭവങ്ങൾ, അതായത് പുളിയോദര അങ്ങനെ എന്തോ ആണ് പേര്, അത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ തക്കാളി സാദം, ഈ റൈസൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഗീ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ചോറും നമ്മുടെ സാമ്പാറും ചോറും പിന്നെ സൈഡ് ഡിഷസും എല്ലാം കൂടെ ആയിട്ട് ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്, അടിപൊളി സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം കഴിക്കുമ്പോഴത്തേക്കും കഴിച്ച് തീരുമ്പോഴത്തേക്കും വയറൊക്കെ നിറഞ്ഞ് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. അതെന്താണ്, അതെന്തോ കൽക്കണ്ട
റൈസോ എന്തോ ആണ്. ഞാൻ അശ്വിനോട് കൃത്യമായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞത്, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റിൽ ചെയ്യാം, ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫുഡ് അത്രയും ടേസ്റ്റി ആയിരുന്നു എന്ന് ഞങ്ങൾ കഴിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഫുഡിന് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്തു, ജോണുവിൻ്റെ കൂടെ ഇച്ചിരി കളിച്ചു, പിന്നെ ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റിന്, അതായത് പ്രത്യേകിച്ച് എൻ്റെ സാരിക്കൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതല്ല, മുന്നേ ഡിസൈഡ് ചെയ്തതായിരുന്നു. പക്ഷേ ഞാൻ സാരി എടുക്കാൻ പോയത് തലേ ദിവസമാണ്. ഇത് പോത്തീസ്ന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ, സാരിയും ബ്ലൗസൊക്കെ പോത്തീസ്ന്ന് വാങ്ങിയതാണ്. പുണ്യയുടെ നല്ല ക്യൂട്ട് ഔട്ട്ഫിറ്റ് ആയിട്ടില്ലേ, അപ്പം ഞങ്ങൾക്ക് ഫോട്ടോ, അവിടുത്തെ ഫോട്ടോഗ്രാഫർ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റും പുണ്യയുടെ ഔട്ട്ഫിറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതത് ഒരുപാട് നേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. യൂഷ്വൽ ടോപ്പും ജീൻ ഇട്ടപ്പോഴാണ് കുറച്ച് സമാധാനമായത്. രാത്രി ഒരു 8 മണിയോടുകൂടെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ.